Hi dears, welcome to Tejas Sneha's Magic. Tejas Sneha's Magic ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നോട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കുറുമയാണ്. ഇത് ഞാൻ എന്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾ കുറുമ എന്ന് പറയുന്നത് നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കാം, അതുപോലെ പൂരി, പൊറോട്ട, നാൻ ഇതിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. കൂടാതെ നമുക്ക് ഇഡ്ഡലി, ദോശ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് തന്നെയാണ്. അപ്പോൾ എന്റെ വീഡിയോ ഒക്കെ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നോക്കുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അപ്പപ്പോ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുറുമയാണ്. ഇതിന്റെ പേര് വെജിറ്റബിൾ കുറുമ എന്നാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. സവോള, ഒരു വലിയ സവോള, മീഡിയം സൈസാണ്, വലുതല്ല, മീഡിയം സൈസ് സവോള ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, മൂന്ന് വെളുത്തുള്ളി അല്ലി. ഞാനിവിടെ വലുതായത് കാരണം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചോ ആറെണ്ണം എടുക്കുക. അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം, കോളിഫ്ലവർ ആവശ്യത്തിന്, അതുപോലെ ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്. ഇത് തൊലിച്ച പട്ടാണിയാണ്. ഇപ്പൊ പട്ടാണിയുടെ സീസൺ ആണ്, അതുകൊണ്ട് പച്ച പട്ടാണി ഞാനിവിടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ. ഇതില്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിയ പട്ടാണി 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം നിങ്ങൾ എടുക്കാം. പിന്നെ അത്യാവശ്യം നമുക്ക് മല്ലിയില, പുതിന ഇല, ഇത്രയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. കൂടാതെ നമുക്ക് മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, നാളികേരം ഞാനിവിടെ ഒരു ചെറിയ നാളികേരത്തിന്റെ പകുതി ഭാഗം എടുത്ത് അതിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, ഒരു 3 കഷ്ണം കാണും. ഉപ്പ് ആവശ്യത്തിന്, ഇത് കശകശ എന്ന് പറയും, അതാണിത്, ഒരു 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പട്ട 2 കഷ്ണം, ഗ്രാമ്പു 5 എണ്ണം, ഏലക്ക 4 എണ്ണം, അതുപോലെ അണ്ടിപ്പരിപ്പ് 4 എണ്ണം. ഇത്രയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണോ ഉണ്ടാക്കുന്നത് അതിലുണ്ടാക്കിക്കോളൂ. പിന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം ഉണ്ടെങ്കിൽ മതി. ഇത് നമ്മൾ കൊഴുപ്പിനാണ് ചേർക്കുന്നത്, കശകശ എന്ന് പറയുന്നത്. നമ്മൾ ഇത് മാത്രം ചേർത്താൽ മതി, ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മുടെ അടുപ്പൊന്ന് കത്തിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്യാം, പക്ഷെ ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിതൊന്ന് വേകുന്നവരെ കാത്തിരിക്കാം, കാരണം മറ്റേ പച്ചക്കറികളൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്തോളും, ഉരുളക്കിഴങ്ങ് കുറച്ച് താമസമാവും. അതുകൊണ്ട് നമ്മൾ ഒരു അര വേവായ സമയത്ത് നമുക്ക് മറ്റുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ജാർ എടുത്തതിന് ശേഷം നമുക്ക് ഈ ജാറിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, നമുക്ക് മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണ് എരിവ് അതിനനുസരിച്ച് ഇട, ഒരു 1/2 ടീസ്പൂണാണ് ഇടുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി നല്ല 1 ടീസ്പൂൺ, അധികം വേണ്ട. അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കയിൽ നിന്നും നമ്മൾ 2 ഏലക്ക ഇടാം. അതുപോലെ ഒരു 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്നും നമുക്ക് കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചാറൊന്ന് കുറുകി വരാനാണ് നമ്മൾ ഉള്ളി ഇട്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും ഒന്ന് ചേർത്ത് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇതൊന്ന് നല്ലപോലെ വെള്ളമൊഴിച്ച് നൈസായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ജാറിനകത്ത് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്,
കശകശ ചേർക്കാം. അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയും നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഇതും അരിഞ്ഞോളും. ഒപ്പം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും ചേർക്കാം. നിങ്ങൾ വേണമെങ്കിൽ ആദ്യം നാളികേരം ഇതൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ ജാറിൽ തന്നെ നിങ്ങൾ നമ്മുടെ മുളക് പൊടിയും മറ്റുള്ളതൊക്കെ ഒന്നിട്ട് അങ്ങനെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് നൈസായി അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഏതാണ്ട് ഒരു അരവേവൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന വട്ടാണി, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ. കോളിഫ്ലവറൊക്കെ ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പച്ചക്കറി ഒന്ന് വേറെ അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു മസാല ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിനായി ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും ചേർത്ത് കൊടുക്കാം. കൂട്ടി തെറിക്കും, അതുകൊണ്ടാണ് ഞാനൊന്ന് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മൂക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള ഉള്ളിയും ചേർത്ത് കൊടുക്കാം. വഴക്കിയെടുക്കാം. അധികമൊന്നും ഗോൾഡൻ കളറൊന്നും ആവണ്ട. അപ്പൊ നമ്മുടെ ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി അധികമൊന്നും വഴന്നു വരണമെന്നില്ല. ഒപ്പം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ ഒന്ന് രണ്ടായി പിളർന്നിടാം. തക്കാളിയൊക്കെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമാണ്. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പച്ചക്കറികളിൽ അരച്ചതെല്ലാം ചേർത്തി വെക്കുന്നതിനും ഇതിനും ഒരു നല്ലൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. നല്ലൊരു മണമാണ് അതിന് കിട്ടുക. ഈ മസാലയൊക്കെ ഒന്ന് എണ്ണയിൽ വഴന്നു വരുമ്പോഴേക്കന്നെ കുറുമയ്ക്ക് നല്ലൊരു മണം കിട്ടും. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് പോട്ടെ. 2 മുതൽ 5 മിനിറ്റ് വരെ നമ്മൾ വഴറ്റാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മുടെ മസാലയൊക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒന്നുകിൽ പച്ചക്കറി ഇതിനകത്ത് ഇടാം, നമ്മൾ വേവിക്കുന്ന പച്ചക്കറി, അല്ലെങ്കിൽ ഇത് നമ്മൾ അതിലേക്ക് മാറ്റാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പച്ചക്കറികളുടെ കൂടെ ചേർക്കാനാണ് പോകുന്നത്. നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ചീനച്ചട്ടി അല്പം ചെറുതാണ്, അതുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തി ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. കഷ്ണങ്ങൾ ഏതാണ്ട് ഒരു പകുതി വേവായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ വേവണം എന്നുള്ളവരാണെങ്കിൽ നല്ലപോലെ കഷ്ണങ്ങളൊക്കെ വേവിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ അധികം ഒന്നും വേവിക്കാറില്ല കഷ്ണം. ആവശ്യമാണ്. നമ്മൾ ഇനി നാളികേരം ചേർക്കുന്നതിന് ശേഷം അപ്പോഴും നമ്മൾക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തോ എന്ന് നോക്കാം. അതുപോലെ ആവശ്യത്തിന് തന്നെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് അരച്ചു വെച്ചിരിക്കുന്ന
Thank you.